ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ്. ബ്രൈഡൽ ഫെസ്റ്റിലൂടെ വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ പോലീസിന് വേറിട്ട രീതിയിൽ ആദരവുമായി അധ്യാപക ദമ്പതിമാർ. കോവിഡ് കാലത്ത് പൊതുജന സംരക്ഷണത്തിനായി സേവനം നടത്തിയ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് വൃക്ഷത്തൈകൾ നൽകിയാണ് ആനമങ്ങാടുള്ള അധ്യാപക ദമ്പതിമാരായ ബാലകൃഷ്ണൻ മാസ്റ്ററും ഗിരിജ ടീച്ചറും ആദരവ് അറിയിച്ചത്. കോവിഡ് രോഗവ്യാപനത്തെ ചെറുത്തു തോൽപ്പിക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കുന്നവരാണ് പോലീസുകാരും. കോവിഡ് കാലത്ത് പൊതുജന സംരക്ഷണത്തിനായി നിസ്വാർത്ഥ സേവനം നടത്തിയ പെരിന്തൽമണ്ണ സ്റ്റേഷനിലെ പോലീസുകാർക്ക് വൃക്ഷത്തൈകൾ നൽകി വേറിട്ട രീതിയിൽ ആദരമറിയിക്കുകയാണ് ആനമങ്ങാടുള്ള അധ്യാപക ദമ്പതികളായ ബാലകൃഷ്ണൻ മാസ്റ്ററും ഗിരിജ ടീച്ചറും. വേറിട്ട രീതിയിലുള്ള ഈ ആദരം ബാക്കി വയ്ക്കുന്നത് നല്ല ഒരു നാളേക്കുള്ള പ്രാണവായുവും അഴകും തണലും കൂടിയാണ്. കോവിഡ് കാലത്ത് പെരിന്തൽമണ്ണ പോലീസ് ചെയ്ത സേവനങ്ങൾക്ക് ആദരവ് എന്ന നിലയിലാണ് മുഴുവൻ സേനാംഗങ്ങൾക്കും തൈകൾ സമ്മാനിച്ചതെന്ന് ഇരുവരും പറയുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇതിന് മുമ്പ് കൊടുത്തത് ആരോഗ്യവകുപ്പിലുള്ള നഴ്സുമാരാണ്. അവരും പോലീസുകാരുമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനസേവനം നടത്തുന്നത്. അപ്പോൾ അവരുടെ ഒരു ആദരവ് പ്രകടിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര പ്രശംസിച്ചാലും എത്ര ആദരിച്ചാലും മതിയാവാത്ത ജനസേവനം നടത്തുന്ന ആളുകളാണ് ഈ രണ്ട് വിഭാഗത്തിനുമുള്ളത്. പെരിന്തൽമണ്ണ സ്റ്റേഷനു വേണ്ടി സബ് ഇൻസ്പെക്ടർമാരായ ഹേമലത, രമാദേവി എന്നിവരും ട്രാഫിക് യൂണിറ്റിനു വേണ്ടി സബ് ഇൻസ്പെക്ടർ അബ്ദുൾ അസീസുമാണ് വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങിയത്. കുടംപുളി, അശോകം, കണിക്കൊന്ന എന്നിവയുടെ തൈകളാണ് ഇവർ പോലീസുകാർക്ക് നൽകിയത്. സ്റ്റേഷൻ പരിസരത്ത് കണിക്കൊന്ന തൈ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. പോലീസുകാരുടെ പൊതുജന ബന്ധത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇതെന്നും ഇത്തരത്തിലൊരു പ്രവർത്തനം കാഴ്ചവെച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സബ് ഇൻസ്പെക്ടർ അബ്ദുൾ അസീസ് പറഞ്ഞു. കോവിഡ് കാലത്ത് പോലീസ് ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് ആനമങ്ങാട് സ്വദേശിയായ ബാലകൃഷ്ണൻ മാഷും അദ്ദേഹത്തിന്റെ പത്നിയും ഞങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു വൃക്ഷത്തൈ തന്ന് ഞങ്ങളെ അഭിനന്ദിച്ചതിന് ഞാനും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. സോപാന സംഗീത രംഗത്ത് പ്രശസ്തയാണ് ഗിരിജ ടീച്ചർ. കൂടാതെ പ്രകൃതി സംരക്ഷണം, അപൂർവങ്ങളായ വൃക്ഷത്തൈകൾ ആവശ്യക്കാർക്ക് നൽകുക എന്നിവ ജീവിതചര്യയാക്കിയവരുമാണ് ഈ അധ്യാപക ദമ്പതികൾ. ഇപ്പോൾ 1000 വീടുകളിൽ കുടംപുളി തൈകൾ എത്തിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇരുവരും. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.